മലപ്പുറം കരുളായിയിൽ രോഗബാധിതനായ യുവാവ് മരിച്ച സംഭവത്തിൽ മഞ്ചേരിയിലെ വ്യാജസിദ്ധനെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. ദുർമന്ത്രവാദത്തിന്റെ മറവിൽ കരൾ രോഗബാധിതനായ തന്നെ മരുന്ന് കഴിക്കാൻ പോലും അനുവദിക്കാതെ വ്യാജസിദ്ധൻ പീഡിപ്പിച്ചെന്ന് മരിക്കുന്നതിന് മുൻപ് യുവാവ് സുഹൃത്തിന് ശബ്ദസന്ദേശം അയച്ചിരുന്നു. കരുളായി സ്വദേശി കുളപ്പറ്റ ഫിറോസ് അലി എന്ന 38-കാരനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കരൾ രോഗബാധിതനായിരുന്ന ഫിറോസ് അലി ഏറെ നാളായി അസുഖത്തിന് ചികിത്സയിലായിരുന്നു. ഇതിനിടയിൽ ഇയാളെ വീട്ടുകാർ മഞ്ചേരിയിലെ വ്യാജസിദ്ധന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വീട്ടുകാരെ ദുർമന്ത്രവാദം പറഞ്ഞ് വിശ്വസിപ്പിച്ച വ്യാജസിദ്ധൻ ഇവിടെ വെച്ച് രോഗബാധിതനായ തന്നെ മരുന്ന് കഴിക്കാൻ പോലും സമ്മതിച്ചില്ലെന്നും ഉപദ്രവിച്ചെന്നുമാണ് സുഹൃത്തായ ഷാജി എന്നയാൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ഫിറോസ് അലി പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസമില്ലാത്ത ഞങ്ങളെ എന്നെ എൻ്റെ കുടുംബത്തിനെയൊക്കെ ഇവർ ചതിക്കുകയാണ് സർ. അതുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികൾ എടുക്കണം. ഇനി മേലിൽ എൻ്റെ ഒരു അനുഭവം വേറെ ആർക്കും സംഭവിക്കരുത്. പിന്നാലെ ഫിറോസ് അലി മരിക്കുകയും ചെയ്തു. ഫിറോസ് അലിയുടെ ശബ്ദസന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് മഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങിയത്. രോഗബാധിതനായ ഫിറോസ് അലിക്ക് ആശ്വാസം കിട്ടാൻ പ്രാർത്ഥനയ്ക്കായാണ് മഞ്ചേരിയിൽ കൊണ്ടുപോയതെന്നാണ് ഫിറോസ് അലിയുടെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാനോ അന്വേഷണവുമായി സഹകരിക്കാനോ ഇവർ തയ്യാറാകുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.